നമസ്കാരം, ഇത് ഭാരത് ലൈൻ. പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി സിൽവർ ലൈൻ ഒരു ദുരന്ത പദ്ധതിയാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. കാരണം കേരളയിൽ കേരളത്തിലൂടെ ഓടിയാൽ നേരിടേണ്ടി വരുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ്. കാരണം സാമൂഹികമായും സാമ്പത്തികമായും കേരളത്തിന് അത് വലിയ തിരിച്ചടിയാകും. കേരളയിൽ പദ്ധതി കേരളം താങ്ങുന്ന പദ്ധതിയല്ല, കേരളത്തിന്റെ പാരിസ്ഥിതിക ചുറ്റുപാട് അതിന് യോജിച്ചതല്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേരളയിൽ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് കേരളയിൽ പറയുന്നതിനേക്കാൾ ഇരട്ടി തുക വേണമെന്നാണ് നീതി ആയോഗ് പറയുന്നത്. 63,940 കോടി രൂപ എന്ന കേരളയിൽ DPR എസ്റ്റിമേറ്റ് തള്ളിക്കൊണ്ടായിരുന്നു നീതി ആയോഗിന്റെ വിശദീകരണം. പദ്ധതി ചെലവ് ഏകദേശം 1.3 ലക്ഷം കോടി രൂപ വരുമെന്നാണ് നീതി ആയോഗിന്റെ കണക്കുകൂട്ടൽ. DPRൽ 1 കിലോമീറ്ററിന് 121 കോടി രൂപ ചെലവെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ തുക പര്യാപ്തമാകില്ലെന്നും 238 കോടി രൂപ വേണ്ടി വരുമെന്നുമാണ് നീതി ആയോഗ് കണക്കാക്കുന്നത്. 2020 സെപ്റ്റംബറിൽ സംസ്ഥാന സർക്കാരുമായി നീതി ആയോഗ് നടത്തിയ ആശയവിനിമയത്തിന്റെ രേഖയിലാണ് ഈ വിവരങ്ങളുള്ളത്. 2020 വിപണി വില അനുസരിച്ചുള്ള കണക്കുകൂട്ടലാണിത്. വിലക്കയറ്റം കണക്കാക്കുമ്പോൾ തുക വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി ഒഴിവാക്കിയാൽ 49,918 കോടി രൂപ ചെലവിൽ പദ്ധതി തീർക്കാനാകുമെന്നായിരുന്നു കേരളിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇതിന് യാതൊരു സാധ്യതയുമില്ലെന്നാണ് നീതി ആയോഗിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കണക്കുകൂട്ടൽ പ്രകാരം പദ്ധതിക്ക് ആകെ 1.5 ലക്ഷം കോടി രൂപയാകുമെന്ന് റെയിൽവേ മുൻ ചീഫ് എഞ്ചിനീയർ അലോക് വർമ്മ പറഞ്ഞിരുന്നു. സിൽവർ ലൈൻ പദ്ധതി കേരളത്തെ സാമ്പത്തികമായി തകർക്കുമെന്നും DPRൽ പറയുന്ന തുകയിൽ പദ്ധതി പൂർത്തീകരിക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് മുമ്പ് വിമർശിച്ചിരുന്നു.